എന്തിനാ ചെമ്പകം, നീ എപ്പോഴും എന്റെ കുഞ്ഞിനോട് പരുഷം പറയുന്നത്? കാളിമുത്ത് പോലും മല്ലിയോട് ഇപ്പൊ നല്ല രീതിയിലാ പെരുമാറുന്നത്. അറിയാം, ഏ നേരിൽ കണ്ടതാണല്ലോ. വല്യമ്മയ്ക്ക് നിന്നെ ബാല്യക്കാരിയാക്കാൻ വയ്യെങ്കി വേണ്ട എന്ന് വെച്ച് ആശ്വസിക്കണ്ട. ഇന്ന് തൊട്ട് നീ ഈ ഊരു ജനങ്ങൾക്ക് ബാല്യക്കാരിയാ. എന്റെ കുട്ടി ഊരു ജനങ്ങൾക്ക് ബാല്യക്കാരിയോ? അത് നീയാണോ നിശ്ചയിക്കുന്നത്? അല്ല, അതിനുള്ള അധികാരം എനിക്കില്ലല്ലോ. അധികാരം ഉള്ള ആളുടെ നിശ്ചയായത്. അതെ, ചന്ദുമൂപ്പനുണ്ടായിരുന്നോ ചെമ്പകത്തിനൊപ്പം? ചെമ്പകം പറഞ്ഞത് എന്റെ നിശ്ചയം തന്നെയാ, ഊരുമൂപ്പനായ എന്റെ നിശ്ചയം. ചന്ദുമൂപ്പനൊരു നിശ്ചയം എടുക്കുമ്പോ നിറയെ നിയമമൊക്കെ നോക്കണം. ദാസിപ്പണി ചെയ്യാൻ കാളിമുത്തിയുടെ കുടിയിലും മല്ലി പോയിട്ടുണ്ട് നേരെ തന്നെ. പക്ഷെ അത് കാളിമുത്തി എന്റെ കുട്ടി എന്നെ പോലെ അമ്മയെ പോലെ കണക്കാക്കിയതുകൊണ്ടാ. അത് കടമയായിട്ടേ മല്ലി കണ്ടിട്ടുള്ളൂ. എന്റെ മോള് ഊരു ജനങ്ങൾക്ക് ദാസ്യപ്പണി ചെയ്യണമെന്ന് മൂപ്പൻ ഉത്തരവിട്ടത് എന്റെ അടിസ്ഥാനത്തിൽ? ഊരുമൂപ്പനായ ഏന് എന്ത് നിശ്ചയിക്കാം? അതിന്റെ കാര്യകാരണങ്ങൾ എന്നോട് വിസ്തരിക്കേണ്ട ആവശ്യം ഏനില്ല. ഊരുമൂപ്പന്റെ കൽപ്പന ചോദ്യം ചെയ്യാതെ അനുസരിക്ക, അതാണ് ജനങ്ങളുടെ കടമ. ചെമ്പകം, മല്ലിയെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അരുത്, വിഷമം എന്തെന്ന് ഇന്നോൾ എന്റെ മോൾ അറിഞ്ഞിട്ടില്ല. മല്ലിക്ക് പകരം ഞാൻ വരാം. ഇനിയെങ്കിലും എന്റെ മോളൊന്ന് നടു നിവർത്തിക്കൊണ്ട്. ഊരു ജനങ്ങളോട് മഹാപാപം ചെയ്തത് മല്ലിയാണ്. ശിക്ഷ അനുഭവിക്കേണ്ടത് മല്ലി തന്നെ. നേരം കളയാനില്ല, വായങ്ങോട്ട്. പറഞ്ഞത് കേട്ടില്ലേടി, നടക്ക്. എന്റെ കുഞ്ഞിനെ ഞാൻ ഓരോരുത്തേക്കും പറഞ്ഞുവിടില്ല. മൂപ്പന്റെ ഉത്തരവാണ്, അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ ഇവർക്കായിരിക്കും. നടക്കടി. ഒന്ന് നിന്നേ. നിങ്ങൾ ഈ ഊരില് ഒരു പണിയും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ എല്ലാ പണികളും ചെയ്യാൻ ഏനൊരു ബാല്യക്കാരിയെ തരാം. ഇവൾ ഇന്നു മുതൽ ഊരുവാസികളുടെ മുഴുവൻ ജോലിയും ചെയ്യും. എന്തായി കാണിക്കുന്നത്? മല്ലിയെ ഊറു ജനങ്ങളുടെ ബാല്യക്കാരിയാക്കുവാണോ? മൂപ്പ, ഏ സഖിമോള് പോയതിന്റെ ദണ്ണ എന്റെ മനസ്സിൽ നല്ല പോലെ ഉണ്ടായിരുന്നു. ആ പക വെച്ച് ഏനിവളെ നരകിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരായ മറക്കാനും പൊറുക്കാനും ഒക്കെ കഴിയണ്ടേ? മറക്കാനും പൊറുക്കാനും ഏൻ ശീലിച്ചു വരുവ. ഏനിപ്പം മല്ലിയോട് പകയില്ല. എനിക്ക് വേണ്ടി ഇവളോട് ഒരു ക്രൂരതയും കാണിക്കുക വേണ്ട. മല്ലി ദാസിപ്പണി ചെയ്യണമെന്ന് കൽപ്പിച്ചിരിക്കുന്നതേ ഊരുമൂപ്പന. അത് പാടില്ലെന്ന് പറയാൻ വല്യമ്മയ്ക്ക് ആരാ അധികാരം തന്നത്? വല്യമ്മയുടെ അധികാരം നീ തിരക്കണ്ട. അധികം നികളിച്ച വെച്ചേക്കില്ലേ. എല്ലാരും പോ. മൂപ്പ, മൂപ്പന് ഒരു സ്ഥാനമുണ്ട്, അധികാരമുണ്ട്. നായൻ നോക്കി വേണം ആ അധികാരം കാണിക്കാൻ. ചെമ്പകത്തെ പോലൊരു പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആകരുത്. എന്റെ അധികാരം ഏനാ നിശ്ചയിക്കണത്? കാളിമുത്തി, ചെമ്പകത്തെ സന്തോഷിപ്പിക്കാൻ ഏൻ എന്തും ചെയ്യും. കാരണം ഈ ഊരിലെ മൂപ്പത്തിയാവും പോണവളെ അവള്. ഏനീ ചെമ്പകത്തിന്റെ കഴുത്തില് മാല ചാർത്താൻ പോവാ. നിന്റെ പേരും പറഞ്ഞ വല്യമ്മേന്റെ കണ്ണത്തടിച്ചത് മംഗലമൊന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ ഈ ഊരിന്റെ മൂപ്പത്തിയൊന്നായിക്കോട്ടെ. അന്ന് തൊട്ട് നിന്നെ കൊണ്ട് ഞാൻ വീണ്ടും നരകശിക്ഷ അനുഭവിപ്പിക്കും. പൊയ്ക്കോ. ഇതിലും വലിയ കഠിന ശിക്ഷകൾ അനുഭവിച്ചതല്ലേ എന്റെ മോള്? ഒക്കെ ദൈവത്തിന്റെ ഓരോ പരീക്ഷയായിട്ട് കണക്ക് കൂട്ടിയാ മതി.
അച്ഛൻ ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ടു പോകാൻ മോളുടെ മനസ്സ് അനുവദിക്കുന്നുമില്ല. തൽക്കാലം എല്ലാം എന്റെ മോള് സഹിക്ക്. സാരമില്ല അമ്മേ, എനിക്കൊരു പ്രയാസമില്ല. എന്റെ അമ്മയാരും നോവിക്കുന്നില്ലല്ലോ, ആ ഒരു സന്തോഷമേ ഉള്ളൂ. സത്യപതി, എത്ര കാലമായി എന്റെ മോളി കൊടും ക്രൂരതകൾ സഹിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും തൃപ്തിയായില്ലെങ്കിൽ വേദ്യം ചെയ്യുന്നതിന് പകരം തീർത്തേക്ക് എന്റെ മോളെ കൂടെ എന്നെ എന്റെ വയറല്ലേ കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല കാളിമുത്തി. അതുകൊണ്ട് വേണം നന്നേ മനസ്താപമുണ്ട് സത്യപതി. ഇതൊന്നും എന്റെ മനസ്സറിവോടെയല്ല. പുതിയ മൂപ്പൻ ന്യായവും അറിയാതെ ഒന്നും നോക്കുന്നില്ല. തോന്നുന്നത് തോന്നുന്ന പോലെ ചെയ്യ. ആരുടെ കുറ്റം പറയ? ആരുടെ കുറ്റം? പഴയ മൂപ്പൻ ഈ കാടിന്റെ നിയമം കടുകിട പോലും തെറ്റിച്ചിട്ടില്ല, ഒരിക്കൽ പോലും. എന്നിട്ടും ചതിയനെന്ന് വിളിച്ച് ഊരിന് പുറത്താക്കിയില്ലേ നിങ്ങൾ എല്ലാവരും ചേർന്ന്? സത്യപതി, മതിയമ്മേ. എനിക്ക് വേണ്ടി ചന്തോട്ടിനോടും ചെമ്പകയ്ക്കോടും പരുഷം പറയാൻ കാളിമുത്തി ഉണ്ടായിരുന്നുള്ളൂ. കാളിമുത്തി പറഞ്ഞുകൊണ്ടാ ദാസിപ്പണിയിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടിയത്. ആ അമ്മയ്ക്ക് വിശക്കുന്നില്ലേ, ഞാൻ കഞ്ഞി ഉണ്ടാക്കാം. വേണ്ട മോളെ, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. അതൊന്നും സാരമില്ല അമ്മേ. സത്യപതി എന്തിനാണ് സങ്കടപ്പെടുന്നത്? എന്റെ മല്ലിയെ ഓർത്ത്. അച്ഛൻ പോയതിന് ശേഷം സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല എന്റെ കുട്ടി. എന്നെങ്കിലും ഒരു കാലത്ത് സുഖസമൃദ്ധിയിൽ ജീവിക്കാൻ എന്റെ മോൾക്ക് ഭാഗ്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ എന്താണ് സത്യപതി, അതിനുള്ള യോഗമില്ല എന്റെ കുട്ടിക്ക്. എന്റെ മല്ലിയുടെ ആയുസ് എണ്ണപ്പെട്ട് കഴിഞ്ഞു കാളിമുത്തി. സത്യപതി എന്താണ് പറഞ്ഞത്? നേരാ ഞാൻ പറഞ്ഞത്, ഈ പകൽ പോലെ നേര് എന്റെ മോളിന് അധികകാലം ഭൂമിയിൽ ഉണ്ടാവില്ല. മരണത്തിൽ നിന്നെ കൈപിടിച്ച് കയറ്റി പുറത്തു തന്നെയാ മല്ലിയുടെ മരണം പ്രവചിച്ചത്. എന്താ അബദ്ധം പോലും ഇന്ന് വെച്ച്? മല്ലി കുറവായോ സംഭവിക്കില്ല സത്യപതി, ദീർഘായുസോടെ അവൾ വാഴും. ഇല്ല കാളിമുത്തി, അണഞ്ഞു പോയ എന്റെ പ്രാണൻ ഊതി ഊതി വീണ്ടും ജ്വലിപ്പിച്ച കുറത്തി നിസാരക്കാരിയല്ല, ത്രികാലങ്ങളും അറിയുന്നവളാണ്. കുറത്തി പറഞ്ഞ അത് അച്ചട്ട. എന്റെ മല്ലിമോൾക്ക് ഞാൻ പട്ടട ഒരുക്കേണ്ടി വരും. സത്യപതി, കുറത്തി പറഞ്ഞത് അസത്യമായി ഭവിക്കട്ടെ. പള്ളി ഞാൻ നരകിപ്പിച്ചിട്ടുണ്ട് എത്രയോ വട്ടം. അകവും പുറവും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ എങ്ങനെ പ്രായച്ചിത്തം ചെയ്യണം ഈ സത്യപതി? അമ്മേ, കുടിയിൽ ഒരു തുള്ളി വെള്ളമില്ല. ഞാൻ നദിയിൽ പോയി വെള്ളം എടുത്തോണ്ട് വരാം. അമ്മയും മുത്തേം കരയുമായിരുന്നോ? എന്താ അമ്മേ മുത്തെന്തിനാ കരയുന്നേ? എന്നോട് ക്ഷമിക്കുമല്ലേ, ചെയ്തു പോയ എല്ലാ മഹാപരാധങ്ങൾക്കും കാളിമുത്തിയോട് പോള് പോർക്ക്. ഈ മുത്തിയുടെ ഒരു കാര്യം, മുത്തിക്ക് മനമാറ്റം വന്നപ്പോ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാ പറയുന്നേ. ചെമ്പക, ഏയ് ചെമ്പക.
കുടിക്കാൻ വെള്ളമില്ല, അടുപ്പ് കത്തിച്ചിട്ടില്ല, എന്തിന് ചട്ടിയും കളവും പോലും കഴുകിയിട്ടില്ല. കുടിയിലെ പണികൾ വേഗം ചെയ്. പണി ചെയ്യാൻ ഞാൻ വാല്യക്കാരിയൊന്നും അല്ല. വല്യ ദയ കാണിച്ച് മല്ലി അവളുടെ കുടിയിലേക്ക് പറഞ്ഞയച്ചതല്ലേ വല്യമ്മ, പോയി അവളെ വിളിച്ചോണ്ട് വാ. മല്ലി നിന്റെ ദാസിപ്പെണ്ണല്ല. ഞാൻ വല്യമ്മയുടെ ദാസിപ്പെണ്ണും അല്ല. മല്ലിയെ വിളിച്ചോണ്ട് വരാൻ മനസ്സില്ലെങ്കിൽ വല്യമ്മ തന്നെ ചെയ്യും ഈ കുടിയിലെ പണികൾ മുഴുവൻ. നിനക്ക് ഏൺ വെച്ച് വിളമ്പിത്തരണമല്ലേ മനസ്സില്ലേ. ആദ്യം നെകിളിപ്പ് കാണിച്ച അനിയത്തിയുടെ മോളാണെന്നൊന്നും ഏൻ നോക്കൂല, കുടീനെ ഇറക്കി വിടും. വല്യമ്മേ, വല്യമ്മ പറയുന്നത് കേട്ട് പേടിക്കാൻ ഞാൻ മല്ലിയെ പോലെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവളല്ല. എന്നെ ഉപദ്രവിച്ച ഊരുമൂപ്പനോട് വല്യമ്മ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. ഊറുമൂപ്പൻ നിന്റെ ആരാടി? മൂപ്പൻ പറഞ്ഞത് വല്യമ്മ മറന്നുപോയോ? ചന്തുമൂപ്പന്റെ പെണ്ണാ ഞാൻ. ചന്തുമൂപ്പൻ കെട്ടാൻ പോന്ന പെണ്ണ്. അത് നീ മാത്രം നിശ്ചയിച്ചാ മതിയാ? ഞാൻ മാത്രം നിശ്ചയിച്ചാ മതി. ആരും എന്റെ ഇഷ്ടത്തിന് എതിര് നിക്കില്ല. വല്യമ്മ എതിര് നിന്ന ചന്തുമൂപ്പൻ ഊരുകൂട്ടം വിളിച്ച് ചേർത്തു. വല്യമ്മ അപരാധം ചെയ്തു എന്ന് പറഞ്ഞ് വിചാരണ ചെയ്യും. എസ് കെ അമ്മൻ കോവിലിൽ അഗ്നി പരീക്ഷയെന്ന് ഊരുകൂട്ടം വിധിക്കും. അഗ്നി പരീക്ഷയിൽ അപായം സംഭവിക്കാതെ മല്ലി രക്ഷപ്പെട്ടതുപോലെ വല്യമ്മ രക്ഷപ്പെടില്ല. വെന്തു പൊള്ളി വയ്യാതെ കിടക്കുമ്പോ ഞാൻ തിരിഞ്ഞു നോക്കുപോലുമില്ല. അനിയത്തിയുടെ പെണ്ണാണെങ്കിലും പറയാതെ വയ്യ. അസുരജമ്മമാമി, അസുരജമ്മ. കൊണ്ടുപോയതോടെ ദൈവത്തെ നിഷേധിച്ച് പറയാൻ തുടങ്ങിയതാ എന്റെ മോള്. അതിനുശേഷം നീ മനസ്സറിഞ്ഞ് ദൈവത്തെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇന്ന് അമ്മ പറയാതെ തന്നെ എന്റെ മോള് തിരിതെളിയിച്ചു, പ്രാർത്ഥിച്ചു. സന്തോഷമായ അമ്മയ്ക്ക്. അമ്മ പറഞ്ഞത് നേര് തന്നെയാ. ഞാൻ ദൈവ നിഷേധം പറഞ്ഞിട്ടുണ്ട്. ദൈവം ഇല്ലാന്ന് വരെ പറഞ്ഞ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോ എനിക്ക് മനസ്സിലായി, ദൈവമുണ്ട്. ഇശയ്ക്കമ്മൻ കോവിലിൽ അഗ്നി പരീക്ഷ ഒരു ദോഷവും തട്ടാതെ ഞാൻ രക്ഷപ്പെട്ടത് എന്റെ മിടുക്കല്ല. അന്ന് ഞാൻ അറിഞ്ഞില്ല വിളിച്ചാ വിളിയേക്കുന്ന ദൈവം എന്റെ സമീപത്തുണ്ടെന്ന്. അമ്മയുടെ ജീവൻ വെച്ചും പരീക്ഷിച്ചു ദുഷ്ടജന്മങ്ങൾ. അന്ത്യശ്വാസം പോലും വിളിച്ച അമ്മ ഇപ്പോഴും എന്റെ മുന്നിൽ ജീവനോടെ. വിളിച്ചാൽ വിളിയേക്കുന്ന ദൈവം എന്റെ സമീപത്തുണ്ടെന്ന് വീണ്ടും എനിക്ക് ബോധ്യമായി. ദൈവത്തെ ഞാൻ കാണുകയും ചെയ്തു. തമ്പുരാൻകുട്ടിയുടെ രൂപത്തിൽ പലവട്ടം, കൊറത്തിയമ്മയുടെ രൂപത്തിലും. ദുഷ്ടജനങ്ങൾക്ക് ഇനി നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അമ്മേ. നമുക്ക് കാവലായി ദൈവങ്ങളുണ്ട്, സമീപത്തും മുകളിലും അങ്ങ് വടക്കൻ മലയിലും. ഊരില് വിലസ് നടക്കുന്ന ദുഷ്ടക്കൂട്ടങ്ങളെ അല്ല എനിക്ക് ഭയം. എന്റെ കുഞ്ഞിന്റെ പ്രധാന ശത്രു ഇപ്പൊ മരണമാണ്. കാലമെത്തും മുമ്പുള്ള മരണത്തിൽ നിന്ന് എന്റെ കുഞ്ഞിനെ കാത്തുള്ളേ ജഗന്നാഥ. ഒരു പ്രാണൻ കൊണ്ടേ മരണദേവന് തൃപ്തി വരികയുള്ളൂ എങ്കിൽ എന്റെ ജീവൻ എടുത്തോട്ടെ. മൃത്യുഞ്ജയ, കാലാന്തക, നീയേ തുണ.
ജ്യേഷ്ഠ ഗണനായിക. വന്ദനം ജ്യേഷ്ഠ. വന്ദനം. അനുജന്റെ മുഖത്ത് ആകുലതകൾ മാത്രം. പ്രിയ സ്നേഹിതയ്ക്ക് അനർത്ഥം സംഭവിക്കാൻ പോകുന്നതിന്റെ ആകുലത. സതീർത്ഥ്യർ അറയിൽ സുഖസുഷുപ്തിയിൽ, അനുജൻ മാത്രം നിദ്രയില്ലാതെ ചിന്തയിൽ. പരമാർത്ഥം ജ്യേഷ്ഠൻ പറഞ്ഞത് തീർത്തും പരമാർത്ഥം. ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നാളുകളായി, ആകുലതകളെ ഉള്ളു ഉള്ളിൽ. അനുജന്റെ ആകുലതകൾ നീക്കേണ്ടത് ജ്യേഷ്ഠന്റെ കർത്തവ്യം തന്നെ. നാം എന്തു വേണം പറഞ്ഞാലും അനുജ? പോരാട്ടത്തിലാണ് നാം. എതിരാളികളായി മഹാബലശാലികൾ നവഗ്രഹീശ്വരന്മാരിൽ പ്രബലൻ ശനിദേവനും യമധർമ്മരാജനും. ജ്യേഷ്ഠൻ ഗണേശ്വരനെ വന്നിച്ചാണ് നാം ഈ പോരാട്ടത്തിന് തുടക്കമിട്ടത്. നമ്മെ മുൻനിർത്തി ആരംഭിക്കുന്ന ഒരു കർമ്മവും ഇന്നോളം പരാജയപ്പെട്ടിട്ടില്ല, ഇനി പരാജയപ്പെടുകയുമില്ല. രണ്ട് പ്രാർത്ഥനകളുണ്ട് അങ്ങയോട്. ശക്തിയുടെ മരണത്തിൽ മല്ലിയുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടണം. ശേഷം മല്ലിയെ നോട്ടം വെച്ചിരിക്കുന്ന മരണത്തിൽ നിന്ന് അവളെ രക്ഷിക്കണം. അനുജന്റെ അപേക്ഷയാണ്, പ്രാർത്ഥനയാണ്. തന്നെ വധിച്ചത് മല്ലിയല്ലെന്ന് ചക്കി തന്നെ ലോകസമക്ഷം ബോധിപ്പിക്കും. അത് എപ്രകാരമാണ് ജ്യേഷ്ഠ? പരലോകം പോകിയ ചക്കി എങ്ങനെ? ജ്യേഷ്ഠന് മായയും മായാവിദ്യയും അറിയാം അനുജ. എന്നെ കുറ്റവാളിയാക്കിയത് ചന്തുമൂപ്പനാ. നാട്ടുകൂട്ടം വിചാരണ ചെയ്ത് മൂപ്പന് വധശിക്ഷ വിധിക്കും. നിങ്ങളുടെ കഴുത്തിൽ കയറി കുരുക്കിടുന്നത് ഞാനായിരിക്കും. എന്റെ ചക്കാക്കയുടെ പ്രാണെടുത്തത് നിങ്ങളാണെന്ന് ഞാൻ അറിയാൻ വൈകി. നിങ്ങളുടെ പൊളിവാക്ക് വിശ്വസിച്ച് എല്ലാവരും എന്നെ അപരാധം പറഞ്ഞു. അതിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം. പഴയ മൂപ്പനെ തല്ലി പുറത്താക്കിയത് പോലെ ഇവരെയും തല്ലി പുറത്താക്ക്. നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. എന്തു പറ്റി മൂപ്പ? എന്തു പറ്റി? വെള്ളം കുടിക്കേ, എന്തെങ്കിലും കനവ് വേണ്ടതായിരിക്കും. കുടിക്ക്. മൂപ്പനിപ്പോ പതിവായി കനവ് കാണുന്നുണ്ടല്ലോ, എല്ലാം പേടിപ്പിക്കുന്ന കനവുകൾ. ഇന്നിനി എന്താണാവോ കണ്ടത്? ആനത്തലയോ അതോ കരിമ്പുലിയോ? നല്ല പൊള്ളുന്നുണ്ടല്ലോ മൂപ്പ. കുളിരുന്നു വിറയ്ക്കുന്നു, ഉളർന്ന് വിറയ്ക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മലമ്പനിയായിരിക്കും. എന്നെ വയ്യ ചോമ, എവിടെന്നേലും വൈദ്യരെ കൂട്ടിക്കൊണ്ടുവാ. ഇത്രയും വേഗം മരുന്ന് കിട്ടിയില്ലെങ്കിൽ നീ ചത്തുപോ. ഇവിടെ വൈദ്യനായിട്ട് ആരാ ഉള്ളത്? മൂപ്പനമ്മാവനെ നീ തന്നെയല്ലേ ഊര് കടത്തി വിട്ടത്? മൂപ്പനമ്മാവിന്റെ ശിക്ഷയുണ്ട് അല്ലേ? പക്ഷേ എന്നെ ചികിത്സിക്കാനാണെന്ന് അറിഞ്ഞ അവള് വരില്ല. മറ്റാരെങ്കിലും ഉണ്ടോന്ന് നിങ്ങൾ നോക്ക് ചോമ. എന്തിനു മറ്റേതെങ്കിലും വൈദ്യനെ നോക്കണം? നീ ഈ ഊരിന്റെ മൂപ്പനാണ്. നിനക്കൊരു ദീനം വന്ന മല്ലി വരണം, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ വരുത്തും. ചോമ, ഞാൻ പോയി കഴിഞ്ഞാ അവൾ എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറയും. മല്ലിയുടെ കുടിയിലേക്ക് മറ്റാരെങ്കിലും പറഞ്ഞയക്കുന്നതായിരിക്കും ഉചിതം. കിടന്നോ, ഞാനിപ്പോ വരാം. സത്യവതി, സത്യവതി. അമ്മേ, അമ്മേ, പുറത്താരുണ്ട്? സത്യവതി, വാതിൽ ഉറക്ക്.
എന്റെ കുഞ്ഞിനോട് ചന്ദമൂപ്പം പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞാലും മതി, മരുന്ന് ഞങ്ങൾ ഇവിടെ എത്തിക്കും. ഈ കാണിച്ച അഹങ്കാരത്തിന് അനുഭവിപ്പിക്കും അമ്മയും മോളെ.